നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാട്ടിലും പോലീസിലുമൊക്കെ ഇപ്പോൾ ക്രിമിനൽസ് ആണ്, ഗുണ്ടകൾ തകർത്തു വാഴുന്നു. കേരളത്തിൻ്റെ പോലീസ് ഏറെ പ്രശസ്തമായിരുന്നു മുൻപൊക്കെ. വളരെ പ്രമാദമായ പല കേസുകളും തെളിയിച്ചെടുത്ത മിടുക്കുള്ള പോലീസ്. എന്നാൽ ആ പോലീസിലിപ്പോൾ ചില പുഴുക്കുത്തുകൾ കടന്നുകൂടിയിരിക്കുന്നു. പോലീസ് യൂണിഫോം ഇട്ട ഗുണ്ടകൾ തന്നെ പോലീസ് സേനയിലുണ്ട് എന്നത് കണക്കുകൾ നമ്മളോട് പറഞ്ഞു തരുന്ന പച്ചയായ സത്യം. ഇപ്പോഴിതാ തൃശൂരിൽ മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതും ഒരു ASI. മലപ്പുറം പോലീസ് ക്യാമ്പിലെ ASI പ്രശാന്തിനെയും സംഘത്തെയും പിടികൂടിയത് നാട്ടുകാർ. ഈ മദ്യപ സംഘം സഞ്ചരിച്ചിരുന്ന കാർ ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ അതിവേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. പീച്ചയ്ക്കടുത്ത് കണ്ണാറയിൽ ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് അമിതമായി മദ്യപിച്ചതിനു ശേഷമായിരുന്നു ഈ സംഘത്തിൻ്റെ കൂത്താട്ടം. ASI പ്രശാന്ത് തന്നെയാണ് കാർ ഓടിച്ചത്. അമിത വേഗത്തിലായിരുന്ന കാർ ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയി. അപകടത്തിൽ കാറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അധിക ദൂരം ഈ കാറിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. തൊട്ടു പിന്നാലെ എത്തിയ നാട്ടുകാർ ഈ പോലീസുകാരനെയും സംഘത്തെയും കുടുക്കി. നാട്ടുകാർ കാറിലുണ്ടായിരുന്നവരെ വളഞ്ഞിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇതല്ലാതെ ജനങ്ങൾ പിന്നെ എന്തു ചെയ്യും? ഗതികെട്ട ജനങ്ങൾ പോലീസിനെ പിടിച്ച് പോലീസിന് കൊടുക്കുന്ന കാഴ്ചയാണ് തൃശൂരിൽ നമ്മൾ കണ്ടത്. പോലീസിലിപ്പോൾ നിരവധി ക്രിമിനലുകളുണ്ട് എന്ന് സർക്കാർ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് കണക്കുകൾ പ്രകാരം ഏകദേശം 744 പോലീസുകാർ ക്രിമിനലുകളാണ്. ഇക്കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഒരു വിദേശിയോടുള്ള പോലീസിൻ്റെ പെരുമാറ്റമൊക്കെ പ്രാകൃതമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇക്കഴിഞ്ഞ ദിവസം ഒരു റെയിൽവേ യാത്രക്കാരനോടുള്ള പോലീസിൻ്റെ പെരുമാറ്റവും ഏറെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. ആ കേസിൽ ഇപ്പോഴും അന്വേഷണം മുന്നേറുകയാണ്. നവംബർ മാസത്തിൽ കൊച്ചിയിൽ നിയമവിദ്യാർത്ഥിനി മൊഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത കേസിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്. പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് കത്തെഴുതി വെച്ച് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു, അതും നിയമവിദ്യാർത്ഥിനി. എന്നിട്ടും കൃത്യമായ നടപടികൾ എടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. വയനാട്ടിൽ കാർ ഓടിക്കാനറിയാത്ത ഒരു യുവാവിനെ കാർ മോഷ്ടിച്ചു എന്ന കേസിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് അന്യായമായി പീഡിപ്പിച്ചു. ആ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിലാക്കുകയും ചെയ്തത് പോലീസിൻ്റെ വീഴ്ചയെന്ന് പിന്നീട് തെളിഞ്ഞു. സെപ്റ്റംബറിലാണ് പൂവാറിൽ ഒരു ഓട്ടോറിക്ഷക്കാരനായ മത്സ്യത്തൊഴിലാളികളെ ഇരുമ്പുദണ്ടുകൊണ്ട് പോലീസ് മർദ്ദിച്ച കഥ പുറത്തുവന്നത്. സെപ്റ്റംബർ 2 ബാലരാമപുരത്ത് ട്രാഫിക് പരിശോധനയിൽ 3 പ്രായമുള്ള ഒരു കുട്ടിയെ കാറിനകത്ത് പൂട്ടിയിട്ടു. ആ ഉദ്യോഗസ്ഥനും ഇപ്പോൾ ജോലിയിലുണ്ട്. ഓഗസ്റ്റിലാണ് പിങ്ക് പോലീസ് ഒരു പെൺകുട്ടിയോട് അതിക്രമം കാട്ടിയതും പിന്നീട് കേരളം ഏറെ ചർച്ച ചെയ്തതും. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുക വയ്യ. പോലീസിൻ്റെ ആത്മവീര്യം ചോർത്തിക്കളയുന്ന തരത്തിൽ വിമർശനങ്ങൾ വളർന്നു കത്തരുത് എന്നാഗ്രഹിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ. കാരണം ജനങ്ങൾക്ക് വേണ്ട സുരക്ഷയും കരുതലുമൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് ഇതേ പോലീസ് സേന തന്നെയാണ്. പക്ഷേ പോലീസിലെ ഗുണ്ടകളെയും പുഴുക്കുത്തുകളെയും ഒക്കെ നിലക്കി നിർത്താൻ ഇവിടെ വീഴ്ച പറ്റുന്നത് ആഭ്യന്തര വകുപ്പിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത തിരക്കുകൾക്കിടയിലും CPM എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നത്. ജില്ലാ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലുമൊക്കെ ആഭ്യന്തര വകുപ്പിനെതിരെ പാർട്ടി പ്രവർത്തകർ ശക്തമായ വിമർശനങ്ങളാണ് ഉയർത്തിയത്. ആ കൊടുങ്കാറ്റ് ആളിക്കത്താതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലായിടത്തും ഓടിയെത്തി വാമൂടിക്കെട്ടുന്നു. ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങൾ പരമാവധി ശ്രദ്ധയോടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ നടത്തപ്പെട്ടു. എന്നാൽ ജില്ലാ സമ്മേളനങ്ങളിൽ രൂക്ഷമായ വിമർശനം ആഭ്യന്തര വകുപ്പിന് നേരെ ഉയർന്നു വരും എന്ന് പിണറായി വിജയൻ കൃത്യമായി മനസ്സിലാക്കി. നമ്മുടെ മിടുക്കരായ കേരള പോലീസിന് എന്തു സംഭവിച്ചു? ഗുണ്ടകൾ വന്ന് വെല്ലുവിളിച്ചാൽ പോലും അവൻ കുറെ വെല്ലുവിളിച്ചിട്ട് തിരികെ പോകട്ടെ എന്ന മട്ടിലായി ഇപ്പോൾ പോലീസിൻ്റെ പ്രവർത്തനം. പല സ്ഥലങ്ങളിലും ഗുണ്ടകൾ മേയുകയാണ്. ഗുണ്ടാ ലിസ്റ്റിലുള്ളവരെ അകത്തിടാൻ DGP സർക്കുലർ ഇറങ്ങിയെങ്കിലും ജില്ലാ പോലീസ് മേധാവികൾ വരെ ആ സർക്കുലർ കണ്ടില്ലെന്ന് നടിച്ചു.
ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആഭ്യന്തര വകുപ്പിനെതിരെ പാർട്ടി സെക്രട്ടറി കൊടിയേരി പോലും പറഞ്ഞു ഒറ്റപ്പെട്ട ചില പോലീസ് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്താണ് അന്നത്തെ ഡിജിപി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഒരു ഭൂലോക മണ്ടൻ തീരുമാനം നടപ്പിലാക്കിയത് എല്ലാ പോലീസ് സ്റ്റേഷനുകളും സിഎയുടെ കീഴിൽ നേരിട്ടാക്കുകയും സിഎയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു അതുവരെ പോലീസ് സേനയിലേക്ക് വരുന്ന യുവ രക്തങ്ങളുടെ നല്ല ചുറുചുറുക്കുള്ള എസ്ഐമാർ തന്നെയായിരുന്നു ഓരോ സ്റ്റേഷനുകളിലും മിന്നിത്തിളങ്ങിയത് ആദർശത്തിന്റെ പേരിൽ തുടക്കക്കാർ എന്ന നിലയിൽ അവിടെയൊക്കെ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ അവർ നന്നായി പരിശ്രമിച്ചിരുന്നു സ്റ്റേഷൻ ചുമതലയിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടർമാർ എത്തിയതോടെ കാര്യമായ ചുമതലയൊന്നുമില്ലാതെ എസ്ഐമാർ വെറും നോക്കുകുത്തികളായി എല്ലാ കാര്യത്തിലും സ്റ്റേഷന്റെ ചുമതലയുള്ള സിഐ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ എന്നാണ് എസ്ഐമാരുടെ ഒരു മട്ടും മാതിരിയും ഇതോടെ പോലീസിന്റെ ചുറുചുറുക്ക് പോയി ആകുന്നു എന്നതാണ് പച്ചയായ പരമാർത്ഥം അമിതമായ ഇടപെടൽ എവിടെയെങ്കിലും ഉണ്ടായാൽ ഇപ്പോൾ മൊബൈൽ ഫോണുകളുടെ കാലമാണ് എന്തിനാണ് പൊല്ലാപ്പിന് പോകുന്നത് വലിയ തട്ടുകേടൊന്നുമില്ലാതെ ഒരു രണ്ട് മൂന്ന് വർഷം ഒരു സ്ഥലത്ത് ഇരിക്കണമെന്നതാണ് പല എസ്ഐമാരുടെയും വിചാരം അതുകൊണ്ട് തന്നെ പോലീസ് ഇടപെടലുകൾ പല സ്ഥലങ്ങളിലും ഫലപ്രദമാകുന്നില്ല എന്തെങ്കിലുമൊക്കെ പരാതിക്ക് ഇടവരുത്തിയാൽ അടുത്ത പ്രമോഷനെ അത് ബാധിക്കുമെന്നും അപ്പോൾ ഈ പറയുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരൊന്നും തങ്ങളുടെ രക്ഷയ്ക്കെത്തില്ല എന്നും ഈ എസ്ഐമാർക്കറിയാം അവർ നിശബ്ദരായപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും പ്രവർത്തനമാണ് ഇപ്പോൾ താളം തെറ്റുന്നതും എസ്ഐ തണുപ്പനായപ്പോൾ കൂടെയുണ്ടായിരുന്ന പോലീസുകാരൊക്കെ അറു തണുപ്പന്മാരായി വളരെ സാവധാനമാണ് അവരുടെയൊക്കെ ചെയ്തികൾ ഇപ്പോൾ ഇത്തരം പരിഷ്കാരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ അടിമുടി വീഴ്ചിരിക്കുന്നതും സ്റ്റേഷൻ ചുമതല സിഐമാർക്ക് വന്നു ചേർന്നതോടെ കേസ് അന്വേഷണത്തിലും വലിയ വീഴ്ചകൾ വന്നു തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് എന്ന പേരുണ്ടായിരുന്ന കേരള പോലീസിന് എന്തുപറ്റി എന്ന് മാധ്യമങ്ങൾ ഒരു വശത്ത് ചോദിക്കുന്നു മറുവശത്ത് പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ പിണറായി വിജയന് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് പച്ചയായി ചോദിച്ചു തുടങ്ങി കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു അരാജകത്വം വളരുന്നു എന്ന് പരക്കെ സംസാരവുമായി പാർട്ടിക്കാർ അമിതമായി പോലീസ് സ്റ്റേഷനുകളിൽ ഇടപെടരുത് എന്നും പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കരുത് എന്നും മുഖ്യമന്ത്രി തന്നെ പരസ്യമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നിട്ടും പോലീസ് സ്റ്റേഷനുകളൊന്നും കാര്യക്ഷമമാകുന്നില്ല പഴയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ ഏറെ പേരെടുത്തിട്ടുള്ള ജനമൈത്രി പോലീസ് പോലും ഇപ്പോൾ നിശബ്ദരായി പോകുന്നു പോലീസിന്റെ ആത്മവീര്യം ചോർന്നുപോയാൽ അത് കൂടുതൽ അപകടം വിളിച്ചു വരുത്തും പോലീസിലെ ഗുണ്ടകളും അക്രമികളുമൊക്കെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് പൊതുവെ പോലീസിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിസ്സംഗത ഭരണകൂടത്തിന്റെ വീഴ്ച തന്നെയാണ് അതിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് പച്ചയ്ക്ക് പറയേണ്ടിയിരിക്കുന്നു രാജാവ് നഗ്നനാണ് എന്ന് പറയുന്നതിനു പകരം പോലീസിനെ മുഴുവൻ നമ്മൾ അക്രമികളാണ് എന്ന് പറഞ്ഞാക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല പോലീസ് സേനയെ നയിക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ് പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട് ഒരു സിംഹം നയിക്കുന്ന 100 ആടുകളുടെ സേനയാണ് 100 ആടുകൾ നയിക്കുന്ന ഒരു സിംഹം പോകുന്ന സേനയേക്കാൾ ശക്തം അത് പിണറായി വിജയൻ ഉൾക്കൊണ്ടാൽ നല്ലത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്